അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അടിപൊളി കോളിഫ്ലവറിൻ്റെ പക്കോഡ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. പക്കോഡയെന്നോ ബജിന്നോ എന്തോ വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ, ചെറുതായിട്ടരിഞ്ഞിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഊറ്റിമാറ്റാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ റവ, 1 സ്പൂൺ കോൺഫ്ലോർ, 2 സ്പൂൺ അരിപ്പൊടി. ഇത്രയിട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊരു 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വെള്ളമൊഴിച്ച് ഈ പൊടി മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായതിനു ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മളിത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, അത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഇതുപോലെ ഓരോന്ന് വീതം വേണം ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ 1 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അതുപോലെ ബാക്കിയുള്ള കോളിഫ്ലവറോട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ, നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പം ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് ഇപ്പം സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.